നമസ്കാരം. ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ അടക്കം കാൽ കീഴിലാക്കി അടക്കി വാണിരുന്ന സന്യാസി വര്യൻ, കപട സന്യാസി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിപ്പോയാൽ ആരും അതിൽ വീണു പോകും. ആറടി പൊക്കവും അതിന് ഗാംഭീര്യവുമുള്ള സന്യാസി വര്യൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രിയകളെല്ലാം നമുക്കറിയാം. അവസാനം അദ്ദേഹം ആയുധ വ്യാപാരവും അതുപോലുള്ള പെൺവിഷയങ്ങളിലും പെട്ട് അവസാനം പിടിക്കപ്പെടുകയായിരുന്നു. ഇതേപോലെയുള്ള ഒരു വലിയ തട്ടിപ്പ് വീരനായ ഭൂലോക ഫ്രോഡായ എസ് കെ നാരായണ സ്വാമി, ഡോക്ടർ എസ് കെ നാരായണ സ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ്റെ മേലങ്കി അണിഞ്ഞ ചട്ടമ്പിയെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം സനാതന ധർമ്മ ഫൗണ്ടേഷൻ എന്ന പേരിലൊരു സ്ഥാപനം ഡൽഹി കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയെന്ന് പറയുകയും ഭൂലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യയിലെ പല പ്രമുഖരായ ആളുകളെയും തട്ടിപ്പിനിരയാക്കുകയും ചെയ്യുന്ന മാഫിയ തലവനാണ് ഇദ്ദേഹം എന്നുള്ള വിവരമാണ് ക്രൈം പുറത്തുവിട്ടത്. അന്ന് ക്രൈം ഈ വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ ധാരാളം ആളുകൾ ക്രൈമിനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ ഒന്നാണ്, അമിത്ഷായുടെ കൂടെയുള്ള ഫോട്ടോ, അതേപോലെ മോഹൻ ഭഗവതിൻ്റെ കൂടെയുള്ള ഫോട്ടോ, നമ്മളെ കേരളത്തിലാണെങ്കിൽ കുമ്മനം രാജശേഖരൻ, വെള്ളാപ്പള്ളി നടേശൻ, അതേപോലെ നമ്മുടെ ദേവർകോവിലിൻ്റെ, അതായത് മന്ത്രി ദേവർകോവിലിൻ്റെ അടക്കമുള്ള, അഹമ്മദ് ദേവർകോവിലിൻ്റെ അടക്കമുള്ള കൂടെയുള്ള ഫോട്ടോകൾ, ആരൊക്കെ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഫോട്ടോ എടുത്ത് മറ്റുള്ളവരെ വലയിൽ വീഴ്ത്തുന്ന ഒരു ക്രിമിനൽ, ആ ആള് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത്? എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശം 350 കോടി 400 കോടിയുടെയൊക്കെ ബാങ്ക് രേഖകളുണ്ടാകും, വ്യാജ ബാങ്ക് രേഖകൾ. ഇപ്പോൾ തന്നെ ഞാൻ കാണിക്കുന്ന HSBC ബാങ്കിൻ്റെ 169 കോടിയുടെ 2 വ്യാജരേഖകളാണ്. ഇത്തരം വ്യാജരേഖകൾ കാണിച്ച് വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് കയറി ചെല്ലും, എന്നിട്ട് പറയും എൻ്റെ കയ്യിൽ ഇത്ര പണമൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് 50 or 100 കോടി തരാം, ഇത് ചിലവാക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. പിന്നീട് മെല്ലെ 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 ആ സ്ഥാപനത്തിൽ കടന്നു കയറി ഇത്തരം ഫോട്ടോകൾ കാണിച്ച് അവരെയെല്ലാം വലയിൽ വീഴ്ത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കും. പിന്നെ അവിടെ നിന്ന് മുങ്ങും, എല്ലാ സ്ഥലത്തും പോയി ഒരു എഗ്രിമെൻ്റ് ചെയ്യും, പല കാര്യങ്ങളും ഏറ്റെടുക്കും. അങ്ങനെ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രൈം പുറത്തുവിട്ടത്. അദ്ദേഹം പറയും, ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒഴികെയുള്ള ഏത് സ്ഥാനം വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാൻ പറ്റും. ഇപ്പോൾ ആ കർണാടക ഇലക്ഷൻ സമയത്ത് അദ്ദേഹം അവിടെയുള്ള BJP ക്കാരെയെല്ലാം ഇതേപോലെ വലയിൽ വീഴ്ത്തിയിരിക്കുകയാണ്. പണവും പെണ്ണും, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വിഷയം. അങ്ങനെയുള്ള ആ തട്ടിപ്പ് വീരനായ സ്വാമി കണ്ണൂരിൽ പയ്യാമ്പലത്ത് ചെന്ന് ശിവോഹം ആർട്ട് ഗാലറി ഉടമയെയും ശിവോഹം റിസോർട്ട് ഉടമയെയും പറ്റിച്ചതിൻ്റെ കഥയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ശ്രീജ പ്രമോദ് എന്ന് പറയുന്ന യുവതി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് SP ക്ക് കണ്ണൂർ കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും തുടർന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ പെറ്റീഷൻ കൊടുത്ത് ഇദ്ദേഹത്തിനെതിരെ വളപട്ടണം പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ആ അദ്ദേഹം പിടികിട്ടാ പുള്ളിയെ മുങ്ങിയിരിക്കുകയാണ്. എന്താണ് കേസ് എന്നറിയാമോ? ഈ ശിവോഹം റിസോർട്ട് പണിയെ മാർക്കറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൈപ്പറ്റുകയും അവിടെ സ്പിരിച്വൽ ടൂറിസം, വെൽനസ് ടൂറിസം, ആയുർവേദ ചികിത്സാ കേന്ദ്രം, ഇൻ്റർനാഷണൽ വേദപഠന കേന്ദ്രം തുടങ്ങിയ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് 90 ദിവസത്തെ എഗ്രിമെൻ്റ് ചെയ്തു. ശിവോഹം ആർട്ട് ഗാലറിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള ഏകദേശം 30 to 30 lakh വിലപിടിപ്പുള്ള പെയിൻറ്റിങ്ങിൽ കൊണ്ടുപോയി. 6-അടി പൊക്കമുള്ള, ആര് കണ്ടാലും ഘനഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഈ സ്വാമി വന്ന് നിന്ന് അത് വന്നു കഴിഞ്ഞാൽ അവിടെ അനുഗ്രഹം വരും എന്ന് പറഞ്ഞ് ആദ്യമേ ശിഷ്യന്മാരെ വിട്ടിട്ടാണ് ഈ തട്ടിപ്പിന് അദ്ദേഹം നീങ്ങുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന ശേഷം പെയിൻറ്റിങ്ങുകൾ കാണുന്നു, മുഖസ്തുതി പറയുന്നു, ഇവിടെ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു, ലോകത്തുനിന്ന് മഹാന്മാരായ ആളുകൾ ഇവിടെ എത്തുന്നു പറയുന്നു, അങ്ങനെ കുറേ പെയിൻറ്റിങ്ങുകൾ കൊണ്ടുപോകുന്നു. ഏകദേശം 13 lakh 30 lakh വില വരുന്ന ടോട്ടൽ പെയിൻറ്റിങ്ങുകൾ കൊണ്ടുപോകണം. അതും മുങ്ങണ്ട് പോയി ചെന്നൈയിലേക്ക് പോയ സ്വാമി പിന്നീട് 1 രൂപ പോലും കൊടുത്തില്ല, അവർ ധരിച്ചത് അവിടെ ചെന്ന ഉടൻ തന്നെ പണം അയച്ചു കൊടുക്കുന്നു പറയുന്നു. അങ്ങനെയാണ് പറ്റിക്കലിന് ഇടയിരിയായത്. ഇതേപോലെ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള ഈ സ്വാമി അവിടെ ചില പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു, അതിൻ്റെ പേരിൽ സ്ത്രീ പീഡന കേസ് വരുന്നു, പോക്സോ കേസിൽ പെടുന്നു. അങ്ങനെയാണ് സ്വാമി അവിടുന്ന് മുങ്ങിയത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്, തൂക്കം പിടിച്ച് നിൽക്കുന്ന മക്കൾ. അവരുടെ പേരാണ് സൂര്യജിത്ത് ആൻഡ് സാന്ദ്രജിത്ത്.
ഇവരും ഇതേപോലെ തട്ടിപ്പ് പഠിപ്പിച്ച് വളർത്തിയെടുത്തിട്ടുള്ള ഒരാളാണ്. എന്തിന് നമ്മുടെ ജോമോൻ പുത്തമ്പരക്കൽ നിന്ന് രണ്ടാമൂഴം സിനിമ എടുക്കാമെന്ന് പറഞ്ഞ് മുൻപന്തിയിൽ നിർത്തി കോഴിക്കോട് എം ടി വാസുവിനെ നേരെ കണ്ട് എഗ്രിമെൻ്റ് ഉറപ്പിക്കാൻ പോയ തട്ടിപ്പുകാരനല്ലേ ഈ സ്വാമി? 700 കോടി രൂപയാണ് അന്ന് നമ്മളെ മുന്നിലേക്ക് അദ്ദേഹം വെച്ചു നീട്ടിയത്. കാരണം ഇവിടെയുള്ള പ്രമുഖരായ നിർമ്മാതാക്കളെയും സംവിധായകരെയും നടീനടന്മാരെയും ഇദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആ തട്ടിപ്പിനിരയാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു എന്ന് പിന്നീട് ജോമോൻ പുത്തമ്പരക്കൽ മനസ്സിലാക്കുകയും ആ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ നമുക്കറിയാം കാന്താരി പ്ലസിൻ്റെ ഉടമയായ സോമൻ കാന്താരയെ പറഞ്ഞു പറ്റിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ കാന്താരി പ്ലസ് കൊണ്ടുപോവുകയും 5 കോടി രൂപയ്ക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കാര്യവും നമുക്കറിയാം. അതെല്ലാം ക്രൈം പുറത്തുവിട്ട കാര്യങ്ങളാണ്. ഇപ്പോഴിതാ ശിവാഹം ഉടമയുടെ ശ്രീജ പ്രമോദിൻ്റെ പരാതിയിൽ വളപട്ടണം പോലീസ് കേസെടുത്ത് അവിടെ നിന്ന് മുങ്ങിയ ഇദ്ദേഹത്തെ ഇപ്പോൾ പിടികിട്ടാപ്പുള്ളിയായി മുങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ടുകിട്ടുന്നവർ വളപട്ടണം പോലീസിൽ ഏൽപ്പിക്കാൻ പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പല ആളുകളും ക്രൈമിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഓരോ വിവരങ്ങളും ഞങ്ങൾ തുടർന്ന് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കും. ഇദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ചും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുമാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതിനകം തന്നെ പലരും തട്ടിപ്പിനിരയായ ആളുകൾ ബാംഗ്ലൂരിൽ ചെല്ലുകയും അവിടെ നിന്ന് അദ്ദേഹം മുങ്ങുകയും ചെയ്തു എന്നുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട്. എന്നാൽ കർണാടക ഇലക്ഷനിൽ BJP നേതാക്കന്മാരെ വലയിൽ വീഴ്ത്തി തട്ടിപ്പ് നടത്തുന്ന രംഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വൻകിട ബിസിനസ്സുകാരെ കാണുന്നു, BJPയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നു, പറയുന്നു അങ്ങനെ അവിടെ എന്തും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പ്രലോഭിക്കുന്നു. ഈ തട്ടിപ്പുകൾ അദ്ദേഹം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ശിവോഹം റിസോർട്ട് ഉടമയും ശിവോഹം ആർട്ട് ഗാലറി ഉടമയും തട്ടിപ്പ് നടത്തിയതിൻ്റെ രേഖ ഞങ്ങൾ പുറത്തുവിടുന്നത്. വളപട്ടണം പോലീസിൽ കൊടുത്ത പരാതിയുടെ റെസിറ്റാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇതേ ഈ തട്ടിപ്പ് വീരൻ്റെ വലയിൽ വീണിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ നമ്പർ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഉണ്ടായ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ അറിയിക്കുവാൻ ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനിമേലെങ്കിൽ ഒരാളും തട്ടിപ്പിന് ഇരയാവരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ കള്ള സന്യാസിയുടെ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത്. നന്ദി, നമസ്കാരം.